സ്വയംവര സിൽക്സ് ഇടവേളകളില്ലാതെ അപ്പൊ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ സ്വയംവരാ സിൽക്സ് ആകു മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ന് വളരെ വിശേഷപ്പെട്ട അതിയാണ് നമുക്ക് മുന്നിലുള്ളത് നിങ്ങൾക്ക് സൂചനകൾ കൊണ്ടെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും ആ ഔദ്യോഗികതയുടെ പേരില് ഞാൻ പറയാം ഇടവേള ബാബു ചേട്ടാ നമസ്കാരം നമസ്കാരം എനിക്ക് തോന്നുന്നു നമ്മള് കൊറേ കാലമായിട്ട് ചേട്ടൻ ഒരു ഇന്റർവ്യൂ വേണ്ടി ചോദിച്ചോട്ടിരിക്കൽ തുടങ്ങി അന്ന് പോലെ ചോദിച്ചു തുടങ്ങിയത് അതെ അത് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു സമയം വരും അപ്പൊ നമുക്ക് ദാസ എന്ന് പറഞ്ഞ പോലെയാണ് ആ സമയത്തിന് വേണ്ടി നമ്മള് ഇപ്പോഴാണ് ആ സമയം വന്നത് ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് വ്യത്യസ്തമായ ഒരു രീതിയും കൂടിയാണ് ഈ ഇതിനുണ്ട് ഇതിന്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ് കാനിന്റെ അല്ലെ അപ്പൊ അത് ചേട്ടൻ ഒരു നിമിത്തമായി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സന്തോഷമായി ചേട്ടനെ മറ്റുള്ളവർക്ക് പറ്റിയ ഞങ്ങളൊരു ഇൻട്രോ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കാണാം ബാബു ഒരു ഇമോഷനാണ് സെന്റിമെന്റ്സ് ആണ് ബാബു ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ബാബുവിനെ വിട്ടൊരു അമ്മയില്ല അമ്മയുടെ ഫുൾ ടൈം ഡ്രൈവറാണ് ബാബു ആ ബസ്സിനുള്ളിൽ കണ്ടക്ടർമാരും ചക്ർമാരുമൊക്കെയായി ഒരുപാട് പേരിയ്ക്കുന്നുണ്ട് അവർക്കൊക്കെ പകരക്കാരെ വയ്ക്കാം പക്ഷേ ബാബുവിന് പകരക്കാരനില്ല നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ് പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായിട്ട്

അതുകൊണ്ടാണ് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത് അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഒന്നുമില്ല എന്നല്ല അതിനെയെല്ലാം തൻ്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയെടുത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത് ബാബുവിന് പകരക്കാരനില്ല തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവരങ്ങിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെയും ക്രൈസ്റ്റ് കോളേജിലെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകന്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന് യുവജനോത്സവ വേദികളിലും ആ മികവിന്റെ മിന്നലാട്ടം പലവട്ടം തെളിഞ്ഞു സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത് എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല അത് കാലം കാത്തുവച്ച് നിയോഗമായിരിക്കാം ഒരഭിനേതാവിൻ്റെ തിരക്കുകളിലേക്ക് ബാബു വീണുപോയിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ അതിൻ്റെ അലങ്കാരഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നുവെങ്കിൽ അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയരാനും അവിടെ എല്ലാവരുടെയും സെന്റിമെന്റ്സായി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല നടനായില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി ബാബു കെ എസ് എഫ് ടി സിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഗവൺമെൻറ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ മാനേജറായിരുന്നപ്പോഴാണ് കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയത് സ്റ്റേജ് ഷോകളുടെ സംവിധായകനായപ്പോഴാണ് പുകൾപറ്റ പല പരിപാടികളുടെയും പിറവിക്കും കാരണമായത് സീരിയൽ സംഘടനയായ ആത്മയുടെ തലപ്പത്തേക്കും അതിൻ്റെ പിന്നണി പ്രവർത്തകർ ബാബുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ അനുഭവസമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ് സർഗാത്മകതയുടെ പറദീസയ്ക്ക് പുറത്ത് ഉത്തരവാദിത്വം കാത്തിരിപ്പുണ്ട് എന്ന നൊബേൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുമായ നദീൻ ഗോഡിമലുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇടവേള ബാബുവിൻ്റെ ജീവിതം ആ തിരക്കുകൾക്കിടയിൽ ബാബു മനപൂർവ്വം മറന്നു കളഞ്ഞതാണ് വിവാഹം പ്രണയം വെട്ടിപ്പിടിക്കലിൻ്റേതല്ല ത്യാഗത്തിൻ്റെത് കൂടിയാണെന്ന ഓർപ്പെടുത്തലാണ് ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത് നടനായും സംഘാടകനായും ജീവിതത്തിലെ ഇനിയും പേരിടാത്ത പല റോളുകളിലും ഇടവേളകളില്ലാതെ ഇടവേള ബാബു അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് ഈ സീറ്റിലേക്ക് ബാബു വന്നു എന്നുള്ളതിന് ഇതിനപ്പുറത്തേക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ മുഖപുരയുടെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇൻട്രോ മോശമായില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പിരയായിട്ട് കാരണം എനിക്ക് പറയാനുള്ള കയ്യിലുണ്ട് പ്രത്യേകിച്ച് കൂടെ പറയേണ്ടതില്ല അതെ എന്നെ എന്നെ ആളൊന്നും മുറിച്ചിട്ടുണ്ടായില്ല നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മനത്ത് ഇടവേള ബാബു എന്ന് പറയുന്ന ബാബുചന്ദ്രനെ ഒരുപക്ഷെ അന്ന് അച്ഛൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു വരികയാണ് ഈ സിനിദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന് പറയുന്നു അതൊരു പിരിഞ്ഞാലക്കൂടക്കാരനാണ് ഇന്നസെൻറ്റ് അല്ലേ എനിക്ക് നാൽപ്പത്തൊന്ന് വർഷം കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബറിലാണ് എന്നെ ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അത് അവരുടെ ആ വിചാരിതായിരുന്നു കാരണം ഞാൻ ഒരിക്കലും ഒരു സിനിമാക്കാരൻ അവൻ അതിനെക്കുറിച്ചുള്ള അറിവില്ല ആഗ്രഹമില്ല എന്നല്ല അറിവില്ലായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലോ ആ ചുറ്റുപാടൊന്നും ഒരു സിനിമാക്കാരനില്ല അല്ലെങ്കിൽ സിനിമ പറഞ്ഞാലില്ല ഒരു പക്ഷേ ഞാൻ കോമേഴ്സ് ആയിരുന്നു ഒരു ബാങ്ക് ഉദ്യോഗമാണ് ഏറ്റവും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗം ഇതാണ് മുന്നിൽ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അച്ഛൻ്റെ പോലീസ് ഉദ്യോഗം അച്ഛൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിഡൻ്റായിരുന്നു ഡിവൈഎസ്പി റാങ്കിൽ പിന്നെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു അമ്മ ഡാൻസായിരുന്നു അമ്മയുടെ അമ്പി സി അങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലം ഒരു നായർ കുടുംബം അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ചിന്തകളൊന്നുമില്ല ഇന്നസെൻറ്റേഡിനെ ശരിക്കും കാണുന്നത് ഒരു യാത്രയിലാണ് ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും കൂടി തിരുവനന്തപുരത്ത് പോകുന്ന ചേട്ടനും കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു മഴ നനഞ്ഞ് ഇന്നസെൻറ്റേട്ടൻ ട്രെയിനിൽ കയറി വരുന്നതാണ് അന്നൊരു ഇന്നസെൻറ്റ് അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മയെ ഇന്നസെൻറ്റേട്ടൻ അറിയാം കാരണം ഇന്നസെൻറ്റേട്ടൻ്റെ പെങ്ങന്മാരെ അമ്മ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്നസെൻറ്റേട്ടൻ നമ്മളെ കാണുന്നതും പരിചയപ്പെടുന്നു അപ്പോൾ ഇന്നസെൻ്റായിട്ട് ഏതൊരു ഷൂട്ടിങ്ങിന് പോവുകയാണ് എനിക്കൊന്ന് സൂര്യാദാഹത്തിൻ്റെ ഇങ്ങനെ ഷൂട്ടിങ്ങിന് ഇന്നസെൻ്റ് വർക്കലേക്ക് പോവുകയാണ് ഞങ്ങളിടയില്ലേ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും ഒന്ന് വർക്കിലിട്ടുന്നതിന് മുമ്പ് പറ്റിയൊന്ന് വിളിച്ചേക്കണെന്ന് പറഞ്ഞത് ഇതാണ് ഇൻ്റർസെൻറ്റേറ്റിലൊരു നിമിത്തം പിന്നീട് ഇടവേള എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി ഇവർ പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു ഇടവേളയുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു വെച്ചാൽ അന്നത്തെ പ്രമുഖരായ എല്ലാ ടെക്നീഷ്യൻസും കൂടി ഒരു സിനിമ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്തത് അതാണ് വേണമെങ്കിൽ പറഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന പ്രേമൊക്കെ പോലും അതാണ് അതിൻ്റെ ഒരു റീച്ച് ചെയ്യുന്നത് അങ്ങനൊരു കോൺസെപ്റ്റായിരുന്നു അപ്പോൾ ഇവർ അതിനുവേണ്ടി പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു മാത്രൂമിൽ മനോരമ ഹാഫ് പേജ് പരസ്യമായിരുന്നു ഞാനും കണ്ടു ഈ പരസ്യം അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോയ് കോട്ടോടെ ഫോട്ടോഗ്രാഫറാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ദീവ്രത അയക്കടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏയ് നമുക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് അവിടെ ചിന്ത വിട്ടു ഇതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി ഡിസംബർ ഒരു പതിനഞ്ചാം തിയോ പതിനാലാം തിയോ ആണ് ഞാൻ എനിക്കപ്പം ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ജോലിയായിരുന്നു കാരണം ഇനി ആലക്കുടയിലെ സുന്ദരിയിലായ പെൺകുട്ടികളെ വീടുകളിൽ കൊണ്ടാക്കുക കോളേജ് സ്കൂളൊക്കെ പോയിട്ട് ഞാൻ ഒരു എനിക്കൊരു മഞ്ഞ സൈക്കിളൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളും അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഫ്രെയിമും ഇതൊക്കെ ഉള്ളു അപ്പോൾ ഒരു നോട്ടബിളാണ് അന്ന് അത്രയും മുടിയൊക്കെ വളർത്തിയിരുന്നു ഞാൻ പിന്നെ അന്ന് ജുബിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ സാധാരണ ഇടാത്ത കോസ്റ്റ്യൂംസാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഇന്നസെൻറ്റേൻ്റെ ശ്രദ്ധയിൽ ഞാനുണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം സൈക്കിൾ കൂട്ടിയും പിന്നെ സെൻറ്റിൽ നിൽക്കുക എന്ന് അപ്പോൾ ഇന്നസെൻ്റിന്റെ സ്ഥിരം അവിടെ നിൽക്കുന്ന പുളിക്കേൻ്റെ ലെതർ കടയുണ്ട് അവിടെയാണ് ഇൻസെൻറിൻ്റെ ഓഫീസ് പോലെ അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ ചെന്നിട്ട് ഇൻസെൻ്റൻ നിൽക്കാൻ പറഞ്ഞു നിന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാറിൻ്റെ അടുത്തേക്ക് വന്നു തന്നു അങ്ങനെയാണ് ഞാൻ ഇവരെ കാണുന്നതും പിന്നീട് എൻ്റെ വീട്ടിൽ വരുന്നു അങ്ങനെ ദ്വാരക ഹോട്ടലിൽ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വരാൻ പറയും ഈ ജോയിന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പോഴും നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല ചെന്ന് സംസ ഞാൻ എൻ്റെ ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഈ കല്യാണ പെണ്ണിനെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ വന്നു പോവും എന്നിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോയി ചോദിച്ചാൽ ഈ കാരണവർക്ക് എന്താ പെണ്ണി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എനിക്കതിന്റെ ഗൗരവേമറിയില്ല അതാണ് അതിൻ്റെ പ്രധാന കാര്യം അങ്ങനെയാണ് പിന്നെ മോഹൻ സാറ് വരുന്നതും മോഹൻ സാറ് സംസാരിക്കുന്നതും അപ്പം ശരിക്കും പറഞ്ഞാൽ മോഹൻ സാറിൻ്റെ ഐലോക്കുകാരനാണ് എൻ്റെ രണ്ടു വഴികൾക്ക് അപ്പുറത്താണ് മോഹൻ സാറിൻ്റെ വീട് പക്ഷെ സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാറിന് ആ സാറിൻ്റെ സിസ്റ്റേഴ്സൊക്കെ എൻ്റെ മീഡിയ സ്റ്റുഡൻറ് ആണ് അപ്പോൾ എന്ത് സംഭവം ഈ പിൻഭാഗം പിന്നീട് അറിയുന്നത് ഇവര് രണ്ടായിരത്തോളം കാൻഡിഡേറ്റ്സിനെ കിട്ടിയവർക്ക് പക്ഷെ അതിൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇരുപത് പേരിലേക്ക് എത്തി പക്ഷേ ഇതിലെ പെർട്ടിക്കുലർ രവി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞാൻ ചെയ്തത് അതിന് പത്മനായൻ സാറിന് അങ്ങോട്ട് തീരെ തൃപ്തിയായില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ ഇരുപത് പേരെ അവിടെ ക്യൂ നിർത്തിയിട്ടാണ് എന്നെ വിളിപ്പിക്കുന്നത് അപ്പോൾ തലേ ദിവസം എന്തോ പൽമാനൻ സാറ് കുറച്ച് അറിയിടായിരുന്നു അപ്പോൾ ഇന്നസെൻറ്റേടൻ അതിൻ്റെ ഉത്സാഹ കമ്മിറ്റി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നസെൻറ്റേടൻ ചോദിക്കണേ എന്താ പ്രശ്നം ചോദിച്ചു പറഞ്ഞു ആ ക്യാരക്ടറിന് എനിക്ക് ആളായിട്ടില്ല അപ്പോഴാണ് എന്ത് എന്ത് എങ്ങനെ ആയിരിക്കണം പറഞ്ഞു കണ്ടാൽ ഭയങ്കര ആയിരിക്കണം പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര കുഴപ്പമായിരിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇന്നസെൻറ്റേടൻ എൻ്റെ മുഖമാണ് ഓർമ്മിച്ചിട്ടുള്ളത് അതെന്താണെന്ന് അറിയില്ല അങ്ങനെയാണ് ഈ എന്നെ തേടി വരുന്നതും ഞാൻ അവിടെ വരുന്നത് സംസാരിക്കുന്നു കഴിഞ്ഞ പൽപന സാറിനെ കാണുന്നു പലമാൻ സാറ് എൻ്റെ അടുത്ത് അത് സിനിമയെ പറ്റി ഇപ്പം ചോദിച്ചില്ല കോളേജിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് മോഹൻ സാറായിട്ട് സംസാരിച്ചു ചന്ദ്രശേഖരൻ പറഞ്ഞു അത് അങ്ങോട്ട് അസോസിയേറ്റ് ചന്ദ്രേട്ടൻ വന്ന് സംസാരിച്ചു എല്ലാവരും അപ്പം എൻ്റെ ആദ്യം വന്ന് നോക്കിയപ്പോൾ യൂ യു രാജോപാലായിരുന്നു രാജോപാലൻ സാറാണ് ക്യാമറമാൻ ക്യാമറമാൻ എനിക്കത് അറിയില്ല ഈ അമ്മാവൻ ചോദിച്ചത് അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു നാളെ മുതൽ പടം മറ്റെന്താ പടം തുടങ്ങുകയാണ് അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറാണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞെനിക്ക് വീട്ടിൽ കേൾക്കേണ്ടി വരില്ല പറഞ്ഞ അതിപ്പോൾ ഇന്നസെൻറ്റിൻ്റെ കൂടെ വരും ഇന്നസെൻ്റെ വീട്ടിൽ സംസാരിച്ചോളും അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ കാര്യം അറിയണം എന്താ സംബന്ധിച്ചത് ഞാൻ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് കേൾക്കണതാണ് പത്മനസനോളാണ് അതെ ഏറ്റവും തലതിരിഞ്ഞ ചോദ്യമാണ് ഒരുപക്ഷെ ആ ചോദ്യമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് പത്മന സാറിന് അതായിരുന്നു ആവശ്യം ഞാൻ സ്ക്രിപ്റ്റ് കൂടെ എനിക്ക് വായിച്ച് കേൾപ്പിച്ചില്ല ചന്ദ്രചനോട് അത്യാവശ്യം ഇപ്പം ഞാൻ ഇതും തന്നെ കൊണ്ട് പറ്റുന്ന കേസല്ല അപ്പോൾ സ്ക്രിപ്റ്റിനോടുള്ള എനിക്കാ പത്മനാൻ സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാൻ വായിച്ചിട്ട് എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ അന്ന് പുസ്തക രൂപത്തിൽ വരുന്നില്ല എൻ്റെ വീട്ടിലെ അത്യാവശ്യം പുസ്തകങ്ങൾ അച്ഛൻ വായിക്കുന്ന ആളാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് വായിച്ചൊരു എക്സ്പീരിയൻസ് പിന്നെ സിനിമകൾ കാണുമായിരുന്നു കേട്ടോ ഒന്നും അങ്ങനെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചോദിച്ചു പക്ഷേ പൽപന സാർ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കൊടുക്കാൻ പറഞ്ഞു വായിച്ച് കേട്ടപ്പോഴാണ് തോന്നുന്നത് അല്ല പറഞ്ഞു വന്ന് ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ മോഹൻ സാറിനോട് കാര്യം പറഞ്ഞു ഞാൻ വരാം പറ്റില്ല ഞാൻ പെറ്റിവസം തിരിച്ചു പോരും ഏഹ് ആ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ വളരെ ലാഘവത്തോടെ എഴുതെടുത്തത് അങ്ങനെ ഞാൻ ഇന്നസെൻറ്റിൻ്റെ എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നു അന്ന് രാത്രി ഞാൻ ഇവരുടെ കൂടെ പോവാണ് ഇന്നസെൻ്റ കൂടെ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അച്ഛൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ അച്ഛൻ പറഞ്ഞു ഈ സിനിമ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി വേറെ സിനിമയിൽ സജീവമായ താല്പര്യം ഉണ്ടെങ്കിൽ അതും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കും ചെയ്യാം പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം ഇതാണ് അച്ഛൻ പറഞ്ഞ് ആകെ കണ്ടീഷൻ അത് അങ്ങനെയായിട്ട് ഷൂട്ടിങ്ങിന് പോകുന്നു അവിടെ ചെന്ന് ഒരു പുതിയ അറ്റ്മോസ്ഫിയറ് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒന്നും അറിയാം ആകെ പരിചയമുള്ള ഇന്നസെൻറ്റ് തന്നെയാണ് പിന്നെ അവിടെ വെച്ച് ഡേവിഡ് തന്നെ ചെന്നെ ആയിട്ട് കുറച്ച് അടുപ്പായി വേറെ ആരും അറിയില്ല ഫസ്റ്റ് ഷോട്ട് തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ഇടവേളയിലെ പുൽ തൈലത്തെ ഈ നലിനിയോട് കല്യാണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന സീനാണ് എടുക്കുന്നത് അപ്പം നലിനിയാണെങ്കിൽ എനിക്ക് വലിയ പരിചയമൊന്നും ആദ്യമായിട്ട് കാണാം ഭയങ്കര തമിഴ് ഒരു രക്ഷമില്ല എനിക്കാണെങ്കിൽ ആഗ്രഹം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മോൻസാറോ എന്ന് പറഞ്ഞ് ക്യൂ പറയാൻ പറഞ്ഞു അസ്റ്റൻ എൻ്റെ അടുത്ത് ക്യൂ പറയാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ എന്ത് ക്യൂ എ ബി സി ഡി എസ് ക്യൂ എന്ന് സത്യം പറയാ ക്യൂ എന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം ഞാൻ വെറുതെ വിചാരിച്ചാൽ നല്ലിനോടും ചോദിച്ചത് എൻ്റെ ക്യൂ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടിയെ ഒന്ന് കഴിഞ്ഞാൽ പത്രത്തില് കമ്പനിയേഷൻ്റെ ആ കുട്ടിയെ തമിഴിലാണ് എനിക്ക് ഉത്തരം പറഞ്ഞത് ആ തമിഴ് പ്രശ്നം എനിക്ക് മനസ്സിലായി മുൻപിൽത്തേയല്ലോ അപ്പം ഞാൻ വേഗം ചന്ദ്രൻ വിളിച്ചു വെച്ചു മുൻപിൽത്തടയല്ലോ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ ഓ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ആ പീസ് പറഞ്ഞു അങ്ങനെയാണ് എന്റെ സിനിമ ജീവിതം തുടങ്ങിയത് ഗൗരവമില്ലാത്ത സിനിമയെ കണ്ട ഒരാളാണ് ഞാൻ അതായിരിക്കും ഇന്നും ആ ഒരു ഗൗരവമില്ലാതെ അതെ പക്ഷേ അതൊരു ഓപ്പണിംഗ് ആണ് അതെ അതിൽ ഏറ്റവും വലിയ നമ്മൾ ഇപ്പം എനിക്ക് ഓർമ്മയിൽ പറയുകയാണെങ്കിൽ പത്മനായ സാറിൻ്റെ തിരക്കഥ മോഹൻ സാറ് സംവിധാനം യു രാജവൽ ക്യാമറ എസ് കോമലാട്ട് ആർട്ട് ഡയറക്ടർ എം ബി ശ്രീനിവാസൻ മ്യൂസിക് കാവാല നേരമായ പണിക്കൊരു റൈറ്റിംഗ് പി എൻ മനോഹൻ സാറാണ് അതിൻ്റെ പരസ്യകല അതേപോലെ നമ്മുടെ ബാക്കി എല്ലാം അന്നത്തെ ടോപ്പ് ടെക്നീഷ്യൻ എനിക്കൊന്ന് ടെക്നീഷ്യൻസിൻ്റെ ഫോട്ടോ വെച്ച് ഒരു പോസ്റ്റ് വന്നു പോലും അതിലായിരിക്കണം ആദ്യമായിട്ട് കാരണം രാജവേൽ സാറും പത്മനായൻ സാറും മോഹൻ സാറും കൂടി നിൽക്കുന്നതിൻ്റെ അവിടേക്ക് ഞാനും അലഞ്ഞു ഓടി വരുന്നതായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഫോർഷീറ്റ് പോസ്റ്റർ എനിക്കൊന്ന് ടെക്നീഷ്യൻസിന് പോലും ഇമ്പോർട്ടൻസിലാണ് പടർത്തിയത് അല്ല രണ്ടാമത്തെ സിനിമാസ്കോപ്പായിട്ടാണ് അവർ ആ സിനിമയിലാണ് അതിൽ നായക തുല്യം ആവശ്യമാണ് കാരണം നാലുപേരാണ് എനിക്കാണ് സിമ്പതി കിട്ടുന്നത് അതെ അതെ അതിനകത്ത് പ്രണയവും കാരണം ഈ പറഞ്ഞ പോലെ അന്ന് പ്രണയം നമുക്ക് വലിയ വിഷവുള്ളതുണ്ട് അല്ലേ ബുദ്ധിമുട്ടില്ല അഭിനയിക്കാൻ പ്രണയം ഇന്ന് നമ്മൾക്കുന്നതാണ് ആളാണ് അല്ലെങ്കിൽ എന്ത് ജീവിതം അതെ അതെ ആ പ്രണയത്തെക്കുറിച്ചൊക്കെ നമുക്ക് വരാം പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ വെച്ച് തുടങ്ങുന്നതാണ് ആയിട്ടുള്ള സൗഹൃദം അല്ലേ അതെ അല്ല അവിടുന്ന് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വരെ ആ സൗഹൃദം ദടമായി തുടർന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നസെൻ്റ് എന്ന് പറയുന്ന നടൻ സംഘാടകൻ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഓർക്കുന്നത് ഇന്നസെൻറ്റേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്തൊരു കമ്മ്യൂണിക്കേഷനിലുള്ള ആളാണ് ഇപ്പം അമ്മയുടെ മീറ്റിങ്ങിൽ എന്ത് ക്രൂഷ്യൽ സംഭവങ്ങളുണ്ടായാലും ഇന്നസെൻറ്റേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എനിക്ക് തീരുമാനം തീരുമാനമെന്നറിയാം ഞാൻ എന്തെന്ന് നോക്കിയാലും പുള്ളിക്കും അറിയാം അതെവിടെയോ ഞങ്ങൾ തമ്മിലൊരു റാപ്പും ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് സോനറ്റ് അദ്ദേഹത്തിൻ്റെ മകനാണ് പക്ഷേ അദ്ദേഹം ഒരു മകനായിട്ട് തന്നെ കണ്ടിട്ടുള്ളത് എനിക്കങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹം തന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ സോനറ്റിനോട് പോലും പറഞ്ഞിട്ടുണ്ടെന്നു തോന്നുന്നത് എന്ത് ബാബു ചേട്ടനെ വിളിച്ചു ചോദിച്ചോ എന്നിട്ട് ചെയ്താൽ മതിയെന്ന് അത് അദ്ദേഹത്തിൻ്റെ മരണ അവസാന ദിവസങ്ങളിൽ സോനറ്റൻ്റെ എന്താ തോന്നുന്നു ചേട്ടൻ എന്താ നിശ്ചയിക്കുന്നത് അതുപോലെയാണ് കാര്യങ്ങൾ വേറെ ആരുടെ അഭിപ്രായം കേൾക്കുന്നൊക്കെ ഉണ്ടാകുക അത് അമ്മച്ചിക്കും അതു തന്നെയാണ് താല്പര്യം എന്നത് അത് ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു ഏഴ് ദിവസം ഞാൻ കിടക്കി ആ റൂമിൻ്റെ മുമ്പൊന്നും മാറിയിട്ടില്ല നിങ്ങൾ പലപ്പോഴും ചേട്ടനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാവരും എന്നെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് വളരെ ക്രൂഷ്യലായിരുന്നു ആ പീരീഡുകൾ പക്ഷേ അദ്ദേഹം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു ഇനി തിരിച്ചു വരാൻ തിരിച്ചുവരമ്പോടിലാണ് എനിക്കൊന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം എൻ്റെ അടുത്ത് അതിന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആട് കൈന്നും കൈ നീട്ടാനുള്ള അവസരമാണ് ഇന്നസെൻ്റിൻ്റെ പേരിൽ ഒരു പിരിവ് നടത്തരുത് അത് നീ പ്രത്യേകിച്ച് കാരണം എനിക്ക് ഓർമ്മയുണ്ടാവില്ല സോനെറ്റിനെ ചിലപ്പോൾ അത് തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷെ നീ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്നെ മാന്യമാറ്റി യാത്ര ചെയ്യണം അപ്പോൾ ഒരു അമ്പത് വർഷം ആഘോഷിക്കണം എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളോട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു അല്ലേ അതെ ഇനി ആലക്കുട്ടയിൽ വെച്ച് ചെയ്യാൻ വേണ്ടി എല്ലാ പരിപാടികളും അങ്ങനെ ആസൂത്രണം ചെയ്തു അപ്പോഴേക്കും ഈ കോവിഡ് പല തടസ്സങ്ങൾ വന്നതെന്ന് മാത്രം അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്പത് വർഷമാണ് ഞാൻ ശരിക്കും സിനിമ മരണയാത്ര ഏറ്റവും ആഘോഷിച്ചത് ഇനി ആലക്കൂട്ടം കണ്ടയിൽ അല്ലെങ്കിൽ കേരളം കണ്ടയിൽ സിനിമാക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ലൊരു യാത്ര ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി ഇന്നും അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൻ്റെ അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ സോനറ്റായിട്ട് എപ്പോഴും വിളിക്കും അലിസൈറ്റും വിളിക്കും പക്ഷേ അലിസൈച്ച് കാണാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അലിസിച്ചു എന്നെ കണ്ടൊക്കെ അറിയും എനിക്ക് അതറിയില്ല എത്ര നമ്മൾ അതിന്ന് ഇതായിട്ടും മാറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കും ഇന്നസെൻറ്റേറ്റും മരിച്ചിട്ടാണ് കാരണം അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇന്നസെൻറ്റേനെ അറിയിച്ചില്ലേ എന്നുള്ള ആദ്യം തോന്നുക അതെന്തോ അങ്ങനെയാണ് ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ അല്ലേ പ്രത്യേകിച്ച് ഞാൻ മരണങ്ങൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നസെൻറ്റിൻ്റെ തന്നെ തമാശ പറയും പാലാ വട്ടത്തുകൂടെ എൻ്റെ വണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ റീത്ത് എടുത്ത് വയ്ക്കുന്ന പറയും അമ്മന്നുള്ള അവിടെ അടിച്ചു വെച്ചേക്കുക അവർ എൻ്റെ വണ്ടി കണ്ട ഉടനെ റീത്ത് വണ്ടിയിലേക്ക് വയ്ക്കും അങ്ങനെയാണെന്ന് ഇന്നസെൻറ്റും കളിയാക്കി പറയാറുണ്ട് ഒരുപാട് മരണങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റീത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ് അത് അങ്ങനെ ഒരു നിമിത്തമാണ് പക്ഷേ ഞാൻ ആ ഒന്നും മരിച്ചു കഴിഞ്ഞാൽ മോത്തോ കയറില്ല ആരും മരിച്ചാലും കാരണം എനിക്കിഷ്ടം അവർ ജീവിച്ചിരിക്കുന്നത് കാണുക ആ മരിച്ച ഫിഗറിങ്ങനെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെന്തും പറയുന്നത് എത്രയോ സെക്കൻഡ്സ് ഒരു വിഷ്വൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ വിഷ്വൽ നമ്മുടെ മെമ്മറിയിൽ കയറുന്ന പറയാം അപ്പോൾ ആ വിഷ്വലെനിക്ക് കയറാൻ താല്പര്യമില്ല അത് ആരുടെ മരണമായല്ലോ എൻ്റെ അമ്മയുടെ ആയാലും അച്ഛൻ്റെ ആയാലും ആരുടെ മരണങ്ങൾ എനിക്കിഷ്ടം അവർ ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുണ്ട് എത്ര ഒഴിവില്ലെങ്കിലും മരിച്ച സ്ഥലത്തൊന്ന് പോകണം ഞാൻ നമ്മളെ എല്ലാ പൊതുയോഗങ്ങളിലും ഞാൻ പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ മരിച്ച വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു മരണം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത്താണ് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു എവിടെ നിന്നും നമുക്കൊരു ശക്തി വരും അതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരുടെ പ്രശ്നം ഇന്നലെ എല്ലാവരോടും പറയുന്ന ഒരേ കാര്യമാണ് ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ സൂര്യത കിടക്കായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്നായിരുന്നു ഇതൊക്കെ സ്ഥിരം വേണിയാണ് പക്ഷേ അതിൽ കൂടുതൽ അവർ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആലോചിക്കും ഈ അവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്ത് മരിച്ച സ്ഥലത്ത് എത്താതിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ വലിയൊരു കാരണം ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും അതെ എന്തൊക്കെ മാറ്റിവെച്ചിട്ടായാലും

അതൊക്കെ അവരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് കാരണം ഇതിൻ്റെ അവർ ഒരു ശരിക്കും ഒരു മൊബൈൽ ഫോൺ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഒരാളുടെ യാത്ര മുഴുവനാണ് എൻ്റെ മൊബൈൽ ഫോണിലൊരു പത്തി പതിമൂവായിരം ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒരു ബാങ്ക് ബാലൻസിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് സൗഹൃദങ്ങൾ അറിയാതെ ഞാൻ സൗഹൃദങ്ങൾ കളയാറില്ലേ എനിക്കാരോടും വഴക്കില്ല എന്നോട് പലർക്കും വഴക്കേണ്ടാവും എന്നോട് വഴക്കിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ട് പ്രസ്താവന നടത്തിയിട്ടുള്ള ഇവരോടൊ ഇവരൊക്കെ നമ്പർ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പലതും എന്നെ വിളിച്ച് ചോദിക്കും ഞാൻ കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ വഴക്കാണ് കൊടുക്കാറ് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ ഞാൻ കാര്യം മറന്നു പോകും ഒരാൾ ഒരു ദേഷ്യമുണ്ട് അയാളെ എനിക്കിട്ട് പണി തന്ന ആളാണ് ഞാൻ അയാളൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആ കാര്യം മറന്നു പോയിട്ടുണ്ടോ ഇതെല്ലാം ഉപ അതിൻ്റെ തിരിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അല്ല എനിക്കിട്ട് അയാൾ പണി തന്ന ആൾ എന്തിട്ട് ഞാനതിന് ഇറങ്ങി പുറപ്പെട്ടു

നടന് സംഘാന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു റോസ്കാർ വാക്ക് ഇപ്പോഴും ഒരു അത്ഭുതം എന്നല്ല പറയുന്നത് അത് അദ്ദേഹത്തിന് എനിക്കറിയാൻ പറ്റിയ ഏറ്റവും സന്ദർഭമായിരുന്നു കാരണം മമ്മുക്ക് അങ്ങനെ ഒരു പൊതുവേദിയിൽ ആരെക്കുറിച്ച് അങ്ങനെ പറയാറില്ല ആദ്യത്തെ കാര്യം ഇപ്പം മമ്മക്കോട് ഈയിടെയായിട്ട് ഒരേ ഒരുപാട് സഞ്ചരിക്കുന്ന രമേശ് പിഷാട് പിറ്റേ ദിവസം കാലത്ത് തന്നെ പറഞ്ഞു നമുക്ക് എല്ലാ കാര്യവും അമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പീറ്റി ചർച്ചയിൽ സംസാരിക്കാറുണ്ട് ഒരിക്കലും ബാബ്ശേനെക്കുറിച്ച് ഇങ്ങനൊരു കോൺസെപ്റ്റ് പുള്ളി പറഞ്ഞിട്ടില്ല അത് നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു അപ്പോൾ പുള്ളി മമ്മൂക്കയുടെ മനസ്സിൽ അങ്ങനൊരു എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട് അല്ലെങ്കിൽ എന്നോടൊരു വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടിപ്പിച്ച ഒരു കാര്യം പക്ഷെ ഞങ്ങൾ പുള്ളി ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കും ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല നല്ല കോമ്പമായിരുന്നു കാരണം പുള്ളി നല്ലതായിട്ട് ഡിക്റ്റക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പുള്ളി കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്യും അതിൻ്റെ റിസൾട്ടാണ് മമ്മൂക്കറിയുള്ളത് വേറെ അതെങ്ങനെ ചെയ്ത റിസൾട്ട് തന്നെ അന്വേഷിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർ ആയിരുന്നു ആ കാര്യത്തിൽ കാരണം എന്ത് വിഷയം ചോദിച്ചാലും മമ്മൂക്കറിയാം ലോകത്ത് എന്ത് വിഷയം ചോദിച്ചത് അപ്പോൾ മമ്മൂക്ക് ചില സമയത്ത് തുടക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ ഒരു ദിവസം ഇതിങ്ങനെ നിരന്തരമായിട്ട് വെറുതെ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പന്നിട്ടേ മമ്മൂക്ക് നമ്മളിത് ഒത്തുപോകില്ലായിരുന്നു അപ്പോൾ മമ്മൂക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട് അന്ന് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ബാബു ഞാനിങ്ങനെ എല്ലാവരും ആയിട്ടും ഉടക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കിഷ്ടമുള്ള ഞാൻ വഴക്കടിക്കുള്ളൂ അത് വഴക്കല്ല എൻ്റെ രീതിയാണത് അങ്ങനൊരു അടുപ്പമുണ്ടെന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഒരു അടുപ്പമില്ലാത്ത ഞാൻ എന്നെ അടുപ്പ് അടുപ്പിക്കാറില്ല നമ്മുടെ മംഗളൂരിൽ അത് നമുക്കറിയാം നമുക്കിവിടെ അടുത്തേക്ക് ഒരാളെ അത്രയ്ക്കും സ്വാതന്ത്ര്യമായിട്ട് അടുപ്പിക്കണമെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വളരെ ചില ക്രൂഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്നെ വിളിക്കാറുണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ഇപ്പം ഔദ്യോഗിക സ്ഥാനത്തിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ മമ്മൂക്കായിട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഇനി തുടരുന്നില്ല ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക് പെട്ടെന്ന് സ്റ്റേജിൽ കയറി വന്ന് പറഞ്ഞ കാര്യമാണ് ഇത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോ അപ്പോൾ പിറ്റിവസം മനോജ് കൈ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ബാബുവിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഇതിൽ കൂടുതൽ ഇനിയൊരു അവാർഡ് കിട്ടാനില്ല കാരണം ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാര്യം എന്ന് പറയും ബാബു ഭയങ്കര സംഭവമാണ് അനിയതാണ് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ബാബുവിനുണ്ടായി എന്നാണ് എനിക്ക് അല്ലേ വേറൊരു കാര്യമുണ്ട് ചേട്ടൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് പായം രണ്ടാമത്തെ പടം പായമ്പുലിയിൽ നായകനായിട്ട് വന്നത് ഓഹ് മമ്മൂക്കയായിരുന്നു എനിക്കൊന്ന് അവിടെ വച്ചായിരിക്കും മമ്മൂക്കയായിട്ട് ആദ്യം കാണുന്നത് അല്ല മമ്മൂക്കിയായിട്ട് കാണുന്നത് ഇപ്പോഴും മമ്മൂക്കിക്ക് ഓർമ്മയുണ്ട് തോന്നുന്ന കാര്യം ഞാൻ ഇടവേളയുടെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാനും അശോകനും കൃഷ്ണ ഒരു ക്യാരക്ടർ ചെയ്തത് ഞങ്ങൾ മൂന്ന് പേരും അന്നത്തെ ജീൻസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ട് അത് വലിയ അന്ന് സിനിമക്കാരൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലാണ് അപ്പോൾ അവിടേക്ക് കയറി ഞങ്ങൾ ഡബ്ബിംഗിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്ന് കയറുമ്പോൾ ഒരാൾ അതിൻ്റെ ചുമരമ ഒരു ബീഡിയും വലിച്ച് കല്ലുമുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കാല് കുത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അശോകൻ നല്ല അടുപ്പുണ്ട് അശോകൻ ജീവനികൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പാരലി അഭിനയിക്കുന്നുമുണ്ട് അപ്പോൾ ഇദ്ദേഹം കാരൻ്റെ അടുത്ത് വന്നിട്ട് ബാബു വേണല്ലോ ചോദിച്ചു ഇതാണ് ഫസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹം ആ വളരെ ഭാഗ്യവാനാട്ടാ പത്മരാജൻ മോഹൻ എന്താ കോമ്പോ അതിലൊരു ഹീറോ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞത് അപ്പം ഞാൻ ചിങ്കൂരിത് ഭയങ്കര ഇതെല്ലാം പഠിച്ചു വെച്ച് ഞങ്ങൾ ഒരാൾ ഞാൻ ചോദിച്ചത് നിങ്ങളായിരുന്നെന്ന് ചോദിച്ചു പറഞ്ഞു അന്ന് മമ്മുക്ക് പേര് മാറ്റുന്നൊരു സമയമായിരുന്നു എൻ്റെ ഒരു സജിൻ എന്ന് പറഞ്ഞിട്ട് ആ സച്ചിൻ സജിൻ എന്നുള്ളൊരു പേര് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലല്ലേ വിൽക്കാനുള്ള സ്വപ്നങ്ങളെല്ലാം അഭിനയിച്ചാളെന്ന് ചോദിച്ചത് അത് ഞാൻ തന്നെയാണ് അന്നുമല്ല എനിക്ക് പുള്ളി ഒരു എന്താ പറയുക അതും ഗൗരവൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് ഈ ഇതാ അപ്പൊ പക്ഷേ നമ്മളുടെ പോലും പുള്ളി ഹിസ്റ്ററി പഠിച്ചു വെച്ചിരിക്കുന്നു നോട്ട് വെച്ചിരിക്കണത് പറയുന്നത് അതാണ് മമ്മൂക്കായിട്ട് ആദ്യമായിട്ടുള്ള ഇൻസിഡൻറ്റ് അപ്പൊ ഞാൻ ചെല നേരത്തെ ഓർമ്മിപ്പിക്കും എന്നെ വന്ന് ഇടുപരിഞ്ഞപ്പെട്ട അതാ എന്തൊക്കെ പറയും പറഞ്ഞു ഈ മമ്മൂക്ക് ഇങ്ങനെ പറയാനുണ്ടായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഒരുപക്ഷെ അമ്മയുടെ വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് ആയിരുന്നു അത് ചേട്ടൻ അതിനകത്ത് കുറച്ച് വൈകാരികമായി എന്ന് മമ്മൂക്ക പറയുന്ന ഇതുകൊണ്ട് തന്നെ അത് നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ കാണാം ഞാൻ അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്നു എന്ന് പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരു വിഷയൊന്ന് നമുക്ക് ഒന്ന് കണ്ടേക്കാം തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ പലരും മുന്നോട്ട് വരണം നമ്മൾക്ക് കുറേ കാലം വലിയ ഇട്ടിരിക്കുന്നത് പുതിയൊരു വരണം അതോടൊപ്പം എനിക്കൊരു സന്തോഷമുണ്ട് അതോടൊപ്പം അല്പം ഇതോടുകൂടി പറയാണ് ഞാൻ ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇനി ആഗ്രഹിക്കുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും അതിന് സന്നദ്ധനാവണം ഒരു വർഷത്തെ സമയമുണ്ട് ആരും റെഡിയാണെങ്കിലും ഓഫീസിൽ വന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ തയ്യാറാണ് അല്ല ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗുളികകളുടെ എണ്ണം കൂടി തുടങ്ങി ഏക പ്രതിവിധി സാധനം ഒഴിയാകുന്നുണ്ടാവും കാരണം അമ്മയുടെ പ്രശ്നങ്ങള് എന്റെ വ്യക്തിപരമായി പ്രശ്നങ്ങളായിട്ട് മാറാണ് എല്ലാ നന്മകളും നേരുന്നു നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലത് കാണാനും ജഗതീശ്വൻ അനുവദിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒരു ജീവിതത്തിൽ ഇത്രയും നിർണായകമായൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ചേട്ടൻ നേരിട്ടിട്ടുള്ളതാണ് എൻ്റെ അറിവ് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം ചേട്ടൻ ആ വാക്കുകളിൽ ആ ഇമോഷനെല്ലാം അടങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാനും ഒരുപാട് കാലം ചേട്ടനെ കണ്ട ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഗദ്ഖണ്ഠനായിട്ടുള്ള ഒരു ബാബു ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് അതല്ല ഞാൻ പറയുന്നത് അതിലിപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമ്മയുടെ പ്രശ്നങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളായി മാറി അതാണ് പ്രശ്നം അത് വേറെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ ഓരോ ദിവസവും കാലത്ത് എനിക്കുമ്പോഴും പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത് അല്ലാണ്ട് നല്ല കാര്യങ്ങളല്ല പ്രശ്നങ്ങൾ കയറി 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 അതിൻ്റെ പരിമിതികൾ വിട്ടു തുടങ്ങി പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ഇത് മാനസികമായിട്ട് എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മളെ ഒരു പിന്നോട്ട് ചിന്തിക്കുന്ന കാര്യമാണ് ഇയാൾക്ക് വേറെ ഇയാൾക്ക് ഒഴിഞ്ഞുപോക്കൂടെ ഇത്തരം കമൻസ് ഞാൻ കമൻസ് ആവുന്നൊന്നും നോക്കാത്ത ഒരാളാണ് പക്ഷേ എനിക്കെന്നെ തോന്നി തുടങ്ങി നമ്മളെന്തോ ആ ഒരു കസരയം ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് പൊതുജനത്തിൻ്റെ ഒരു അറിവ് പക്ഷേ ഉള്ളിലങ്ങനെ അല്ലെങ്കിലും ഉള്ളിൽ ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് കോംപോ മൂന്ന് വർഷങ്ങളിൽ മൂന്ന് തവണകളിൽ ആരും എനിക്ക് എതിര് നിന്നിട്ടില്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരുണ്ടാവാറില്ല ഞാൻ എപ്പോഴും പറയും പുതിയ ആൾക്കാർ വരണം വന്ന് ഇതിൻ്റെ ഒരു അത്യാവശ്യം ഗൗരവങ്ങളെ അറിയണം പിന്നെ ഇന്ന് ഇപ്പം മമ്മുക്കൊരു തമാശയിട്ട് പറഞ്ഞു ഇടവേളവാ മരിച്ചു പോയാൽ നമുക്ക് ഓഫീസ് കൂട്ടിയിട്ടാണെന്ന് പറയും പക്ഷെ അതല്ല അതിൻ്റെ കാര്യം പുതിയൊരു ജനറേഷൻ ഞാനും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റെടുത്ത ആളാണ് അതെ അല്ലാണ്ട് ഞാനിതിലേക്ക് വരാൻ വേണ്ടി കാത്തു മരിച്ചു പോയ നടന്ന ഒരാളല്ല പക്ഷേ അത് എനിക്ക് തോന്നുന്ന അതിനുള്ള സമയമായി ഇപ്പം എല്ലാ സംഭവങ്ങളായി വലിയൊരു ഓഫീസായി സംവിധാനങ്ങളായി ഒരു റൊട്ടീനായി ഒരു ഫയലിംഗ് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ ഒരാൾ ഉണ്ടായാൽ മതി ഇനി മടി ഓടിക്കോളും അതെ അതെ പിന്നെ ഞാനിപ്പോൾ ഈ ഇരുപത്തി നാല് കഴിഞ്ഞ് ഇരുപത്തഞ്ചിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം ഒരു ഒരേ സ്ഥാനത്ത് പല പേരുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കെന്നെ ഇനി സത്യം പറയും എനിക്കൊന്നും പുതിയതായിട്ടൊന്നും ചെയ്യാറില്ല അതാണ് എനിക്ക് അങ്ങനെ ചിന്ത തോന്നുന്നത് അല്ലാണ്ട് അമ്മയോട് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല ഞാനിനിയും ഒരാളിരുന്ന് കഴിഞ്ഞാൽ സഹായിക്കാൻ തയ്യാറാണ് അല്ല ചില വിമർശനങ്ങൾ ചേട്ടൻ ആ സമയത്ത് കുറച്ച് അസഹനീയമായിട്ട് തോന്നിയിട്ടില്ല അത് സ്വാഭാവികമല്ലേ കാരണം വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മളിൽ തന്നെ ചിലർ കയറി പഴിചാരിക അവർക്കെൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അതിൽ ചില രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ വെറുതെ കോർണർ ചെയ്യുക പിന്നെ ഒരു പക്ഷേ ലാലേട്ടനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ലാലേട്ടനോട് പറ കോർണർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് ഇടുക അതിലെനിക്ക് വിനോദമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഒരു മര്യാദകളൊക്കെ ലംഘിച്ചു തുടങ്ങിച്ചു അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എല്ലാവർക്കും തോന്നലേ ഞാൻ കെട്ടി അത് പിടിച്ചിരിക്കുകയാണ് അത് പൊതുജനത്തിനോട് എനിക്ക് അറിയിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞങ്ങളുടെ അംഗങ്ങളോട് അറിയിക്കേണ്ട കാര്യമുണ്ട് അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് പറ തയ്യാറാക്കിയ ഒരു പ്രസംഗം ഒന്നുമല്ല പറഞ്ഞ് 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 വന്നപ്പോൾ അതിലേക്ക് എത്തി അത് പക്ഷേ പലരും അന്ന് പിന്നീട് പ്രസംഗിച്ച എല്ലാവരും ആ ഒരു പോയിന്റിലേക്കായി പൊതുയോഗം പോയിന്നുള്ളൊരു കാര്യമുണ്ട് അത് അങ്ങനെയല്ല വേണ്ട അതെ അതെ അതിന് ഞാൻ വലിയ സംഭവമായിട്ടല്ല കാണുന്നത് പക്ഷെ അത് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അതെ എവിടെയൊക്കെ പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എവിടെ ഞാനൊരു രാജിവെക്കാൻ പോകുവാണ് അല്ല ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ കഴിഞ്ഞ ടൈമിൽ തന്നെ മാറണം വേറെ നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം അതിനൊരു സ്ക്രിപ്റ്റൊക്കെ കണ്ടുവച്ചു എല്ലാം ചെയ്തു പക്ഷേ ഞാൻ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ എനിക്ക് ആ ആ കസരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു സിനിമ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് പിന്നീട് പറയും ആ വെള്ളിരുന്നിട്ട് അതൊക്കെ ഡേറ്റ് വാങ്ങിച്ചു അത് അപ്പോൾ അത് എനിക്ക് താല്പര്യം പിന്നെ അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ എന്തിലിറങ്ങിയാലും അതിനോട് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ എന്ത് തോന്നി അവിടെ നിന്ന് മാറി അവർ ആറുമാസം മാറി എന്നിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് സിനിമ ചെയ്യുന്നു പക്ഷേ മമ്മൂക്കിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വരട്ടെ സിനിമ നിങ്ങൾക്ക് പിന്നെയും ചെയ്യാം പക്ഷേ ഇവിടേക്ക് പകരക്കാരില്ല അതുകൊണ്ട് ഈ ടൈമിങ്ങിൽ നീ ഇരിക്കേ എന്നെ നിർബന്ധിക്കുന്നത് മമ്മൂക്കിയാണ് അങ്ങനെയാണ് അതെ ജൂണിൽ ജൂണിൽ വരികയാണ് ഞാൻ എല്ലാവരും കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് റെഡി ആയിട്ടുണ്ടോന്നു ചോദിക്കുക പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല പക്ഷെ വരണം വന്നേ പറ്റുള്ളൂ അതെ അതെ അപ്പോൾ അപ്പം കുറച്ച് തീരുമാനമാണ് അതെ വേറെ ഇതായിട്ടല്ല ഞാൻ വേണമെങ്കിൽ കമ്മിറ്റിയിൽ ഇരിക്കുക ആ പക്ഷേ ഔദ്യോഗസ്ഥാനത്തമാർ പുതിയ ഒരാൾ വന്നത് പഠിക്കട്ടെ അതെ പഠി അല്ലെങ്കിൽ ഞാൻ പുറത്തിരുന്നു കൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും വേണമെങ്കിൽ ഒരു വർഷം ആൾക്കു വേണ്ടി പണിയെടുത്ത് കൊടുക്കും അതിലും എനിക്ക് മടിയില്ല പക്ഷേ പുതിയ ആൾക്കാർ വന്നേ പറ്റുന്നേ പറ്റും പുതിയ ജനറേഷൻ ഏറ്റെടുക്കേണ്ട സമയമല്ല കേട്ടിട്ടുള്ളതാണ് എനിക്കത് എൻ്റെ വിക്തത്തെക്കുറിച്ചൊന്നും ധാരണയില്ല ടി പി മാധവ് ചേട്ടൻ അമ്മയുടെ പ്രസിഡന്റ് ആയരുന്ന സമയത്താണ് ചേട്ടൻ ഒരു ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഒരു ചെറിയ തിക്താനുഭവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആ സമയത്ത് ചെന്നാൽ കിട്ട മറ്റിയിലാണ് അവിടുന്ന് ഒരു വാഷിംഗ് ഒക്കെ ആയിട്ടാണ് തിരിച്ച് അതൊരു വെറുതെ പറയുന്നതാണോ ശരിക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അല്ലാതെ നമ്മുടെ പ്രായത്തിൻ്റെ ജലക്കുഴപ്പങ്ങൾ അല്ലാതെ ഞാനതിനൊരു ഇതായിട്ടല്ലേ കാരണം അന്നത്തെ പ്രായത്തിൽ നമുക്ക് തോന്നിയൊരു ഇതാണ് അതെന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് അമ്മയുടെ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അതെ ഞാൻ പിന്നീട് റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ മൂന്നാമത്തെ എക്സിക്യൂട്ടീവാണ് തൃശ്ശൂർ നമ്മുടെ കാസിനോ ഹോട്ടലിലാണ് കൂടിയത് അന്ന് ഞാൻ ആ വിചാരിതമായിട്ട് കാസിനോ ഹോട്ടലിൽ ചെന്നു ഇപ്പോൾ മുല്ലിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജി എം ഉണ്ട് മുല്ലിച്ചേട്ടൻ എൻ്റെ ഭയങ്കര അടിപാണ് അപ്പോൾ മുല്ലിച്ചേട്ടൻ ഇടവേളയുടെ സമയത്ത് എലേറ്റ് ഹോട്ടലായിരുന്നു അപ്പം അന്ന് എലേറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ മുല്ലിച്ചേട്ടൻ്റെ കുറച്ചായി ബാബു എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തു പറ്റിയ ഞാൻ പറഞ്ഞ അമ്മയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആദ്യത്തെ കമ്മിറ്റിയുടെ മൂന്നാമത്തെ യോഗം അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ചെന്നു വർത്താനം പറഞ്ഞിരുന്നു അപ്പോൾ അവർ യോഗം തുടങ്ങാതിരിക്കാണെന്ന് തോന്നുന്നു എല്ലാവരും ആയിട്ട് കണ്ടുപോ അപ്പോൾ കുറേ നാളായിട്ട് കണ്ടുപോയി വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരുമായിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഹോട്ടൽ ബോയ് വന്ന് ഹോട്ടൽ ബോയ് കൊണ്ടാണ് പറയിപ്പിച്ചത് എനിക്ക് പോകണം എൻ്റെ യോഗം നടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ അങ്ങനെ വെറുതെ പുറത്തേക്ക് ഇടന്നിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ലാലേൻ്റെയൊക്കെ സിനിമയിലെ പോലെ ഒന്നൊന്ന് തിരിഞ്ഞു നോക്കി ശരി എന്ന് പറഞ്ഞിട്ട് എവിടെയോ മനസ്സിൽ കൊണ്ടു 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 എന്നുള്ള സത്യം തന്നെയാണ് അത് പിന്നീട് മനസ്സിൽ അത് വലുതായിട്ടുണ്ടാവും അമ്മയുടെ കീ എൻ്റെ കയ്യിലേക്ക് വരണമെന്ന് എവിടെയോ എൻ്റെ മനസ്സാഗ്രഹിച്ചിട്ടുണ്ടാകും അല്ല ഒരു ഇവർ ചേർത്തിയാകുമ്പോൾ ചോദിക്കാം മാതവം ചേട്ടൻ ഇപ്പോൾ ഗാന്ധി ഭവനിലാണ് പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് ഒരു അമ്മയ്ക്ക് ഇടപെടാവുന്ന ഇടങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് നമുക്കതിനെ സഹായിക്കാൻ പറ്റുന്ന ഇടങ്ങളോ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഈ മാതവൻ ചേട്ടൻ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കേണ്ടതാണല്ലേ സഹായിച്ചുകൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അമ്മേന്നാണ് പേ ചെയ്യുന്നത് മാസം അദ്ദേഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട് കൂടാതെ രണ്ടര മാസത്തോളം മാധവൻ മാതവചേട്ടൻ നോക്കിയാളെ പിന്ന അതൊക്കെ പിന്നാമ്പറ കഥകളാണ് കാരണം ചേട്ടൻ വീട്ടിൽ നിന്ന് ഈ ഒരു ടേണിങ് വരുമ്പോൾ കുറച്ചു കാലം ഞാനാണ് പുള്ളിയെ നോക്കിയത് ഞാനും തിരുവനന്തപുരം ഓഫീസിലെ മാനേജറും കൂടിയാണ് പുള്ളിയെ നോക്കിയത് അല്ല അതിനൊക്കെ മുമ്പ് ആ എന്നിട്ട് നമ്മളോട് പറയാണ്ടാണ് പുള്ളി ആ യാത്ര പോകുന്നത് ഹരിദ്വാർ ഹരിദ്വാറിൽ പോകുന്നത് അത് അവിടുത്തെ ഒരു പൂജാരിയാണ് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നത് ആ പൂജാരി സുരേഷ് സുരേഷ് ഗോപിചേട്ടനായിട്ട് അടുപ്പമുള്ള ഒരാളായിരുന്നു അദ്ദേഹം സുരേഷ് ചേട്ടനെ വിളിച്ചു പറയും സുരേഷ് ചേട്ടൻ മുന്നിട്ട് എന്നെ ഇറക്കുകയും അദ്ദേഹം ഞാൻ ഈ തിരുവേനീട്ട് അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പുള്ളി രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ടാണ് ഈ ആയുർവേദത്തിലാക്കിയത് അതൊന്നും പുള്ളിയുടെ ഒരു വേറൊരു പശ്ചാത്തലത്തിലാണ് പുള്ളി ഇപ്പം ജീവിക്കുന്നത് അതുകൊണ്ട് പുള്ളി നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് പുള്ളിയുടെ പ്രശ്നം ഇപ്പം തന്നെ പത്തനാപുരത്ത് എല്ലാ സൗകര്യങ്ങളും പുള്ളിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ചെറിയ ചെറിയ കുറുമ്പുകൾ പുള്ളി കാണിക്കുന്നുണ്ട് പക്ഷെ അതവർ പ്രായത്തിൻ്റേതായിട്ട് കൂട്ടിക്കാണ് ഞാൻ വിളിച്ച അന്വേഷിക്കാറുണ്ട് ഒരു ഘട്ടത്തിൽ ഇപ്പം മതം പറയുന്നത് മനസ്സിലാവില്ല പലപ്പോഴും എന്താണ് പറയുന്നത് ഫോണിൽ പറയാൻ പിന്നെ ഫോണിലൊക്കെ ഫോണൊക്കെ ചെയ്യാൻ പുള്ളിക്കിപ്പോൾ ഒരു മടിയുണ്ട് പിന്നെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കാറുണ്ട് നമ്മൾ നമ്മൾ പുറമേ നിന്ന് കേൾക്കുന്നതെല്ലാം തെറ്റാണ് അതായത് മാധവൻ ചേട്ടൻ അമ്മ സഹായിക്കുന്നില്ല താരങ്ങൾ തിരികെ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് ഒന്നാമത് ഗണേഷ് കുമാറിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് പദ്ധതി അതേ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നോക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരും ആഭാഗത്തോട് പോകുമ്പോൾ പോകുന്നുണ്ട് പക്ഷെ മാധവൻ ചേട്ടൻ വെച്ചാൽ കുറച്ച് പേര് ഇപ്പം പുള്ളിയുടെ മെമ്മറിയിൽ എനിക്ക് അങ്ങനെ തോന്നിയത് എല്ലാവരും പുള്ളിയുടെ മെമ്മറിയിൽ ഇപ്പം ഇല്ല ലാലേക്കിടെ കാണുന്നു പറയുള്ളൂ അത് അദ്ദേഹം ഇവിടെ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഞാൻ ലാലേട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് മുമ്പ് അദ്ദേഹത്തിന് ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇതേപോലെ പെട്ടെന്ന് അദ്ദേഹം ഫെയ്ഡ് ഔട്ട് ചെയ്യും ഹോസ്പിറ്റലിലാക്കുകയും ഞാൻ പിന്നെ ഓടി ഉടനെ ഓടിച്ചെല്ലുകയും അന്ന് ലാലെ റിക്കവർ ചെയ്ത പുള്ളി പറഞ്ഞ് ലാലന്നെ കാണണം എന്നൊന്നു പിന്നെ ലാലേട്ടൻ ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോയി പുള്ളി കണ്ടത് അത് പുള്ളിയുടെ ഏറ്റവും മനസ്സിലുള്ള ഒരാൾ ലാലേട്ടൻ തന്നെയാണ് അതാണ് കാരണം അപ്പോൾ എന്തായാലും പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണല്ലോ ഇപ്പോൾ ആരും പറഞ്ഞിട്ടില്ല ലാലേട്ടൻ ഇനി ഞാൻ കോഴിക്കോട് മാമുകയുടെ വീട്ടിൽ പോയിരുന്നു ആരും പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിന് കോഴിക്കോട് പോകാനുള്ളൊരു കാരണം ഉണ്ടാകുകയും ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് മാമുകയുടെ വീട്ടിൽ പോവുകയും ചെയ്തു അതായത് ഇതുപോലെ ആ ഒരു യാത്ര എല്ലായിരത്തും പോകും ഒരു അങ്ങനെ ഇല്ല പിന്നെ ഒരു ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു വാക്കും നമുക്കൊന്ന് കേൾക്കാം ബാബുവിന്റെ തമാശകൾ വളരെ കുറവായി പോയി ബാബു സങ്കടം അവസാനം ബാബു സങ്കടം എന്നൊക്കെ അരഞ്ഞുപോയി സംസാരിക്കാനൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ് ഞാൻ പക്ഷേ ബാബു അതിനൊരു ട്രിക്ക് കണ്ടുപിടിച്ചാണ് ഇതൊക്കെ ബാബുവിന്റെ വിളഞ്ഞ ബുദ്ധിയാണ് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് അങ്ങനെ ബാക്കി പോയിക്കൊണ്ടിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യത്തിനാണല്ലോ ഈ ആളുകൾ വരുന്നത് അതിന് വിശദീകരിക്കാൻ വേണ്ട ഞങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വോട്ട് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു അങ്ങനെ ചെയ്തോ ഇങ്ങനെ എന്ന് ആരും നിങ്ങളോട് ചോദിക്കില്ല ചോദിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കാറുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിതൊരു സന്തോഷകരമായ സമയമാക്ക ആഘോഷമാക്ക രണ്ട് കാര്യങ്ങൾ പറയുന്നു ബാബുവിന് പകരക്കാരില്ല എന്നുള്ള അദ്ദേഹം ഒന്നുകൂടെ സ്ഥാപിക്കുന്നു രണ്ട് ഇത് ബാബുൽ ട്രിക്കാന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും ബാക്കിലാണ് മിക്കവാറും എല്ലായിടത്തും പോകുന്നത് അതല്ലേ മമ്മൂക്ക ഒരു അമ്മയുടെപ്പോ ഉദ്യോഗസ്ഥാനത്തിൽ ഇല്ലാതുകൊണ്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല പുള്ളി ഏറ്റവും പിന്നെയും പോയിരുന്നു അവിടെ ടീമിനെ ഉണ്ടാക്കി അവിടെ നിന്ന് കയ്യേടി പോകണം ശരിക്കും മമ്മുക എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് അതെ അതിൻ്റെ സംശയമില്ല അത് അദ്ദേഹം അന്നത്തെ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മമ്മൂക്ക ഒന്ന് സ്റ്റേജിൽ കേട്ടാൽ ചില നമ്പറുകൾ കാണിക്കണം അല്ല നേരത്തെ പോയി അത് മമ്മൂക്കയുടെ പല കാര്യത്തിലും അത് നമ്മൾ നേരത്തെ പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചുരുക്കം ഒരു ഫംഗ്ഷന് മമ്മുക്ക് സൂട്ടിട്ട് വരണം എൻ്റെ ഒരു ആഗ്രഹം കാരണം അങ്ങനത്തെ ഒരു ഫങ്ഷനാണ് മമ്മൂക്കോട് ഇത് പറഞ്ഞാൽ മമ്മൂക്ക് ഉടനെ ഒരു മുണ്ടും ചപ്പലും ഇട്ട് വരുന്നുള്ള ഉറപ്പാണ് അത് നമ്മളതിനൊരു ട്രാക്കൊക്കെ ഉണ്ടാക്കി ജോർജിനെ വിളിച്ച് പറഞ്ഞ് ചില മമ്മക്ക് സൂട്ടിട്ട് വന്നത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മമു മമുക്ക് സൂട്ടിട്ട് വരണം എന്ന് പറയാൻ പറ്റില്ല അതെ അത് കേൾക്കില്ല അപ്പോൾ മമ്മൂക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് വരും ആദ്യം വേണ്ട 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 ഇത് ഒരു ഒരു കട്ടൻ ജായക്കുള്ള സംവിധാനം ഉണ്ടാക്കുക നമുക്ക് ഹാപ്പിയാണ് അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ലാലായി നേരുന്നത് അങ്ങനെ ഒരു കംഫർട്ടാക്കുക എന്നുള്ള അങ്ങോട്ട് വരുമ്പോഴേക്കും ആയിരം പേര് ഇടിച്ച് കയറി അങ്ങോട്ടും മെക്കെട്ടിക്ക് കയറി വരിക കൈ കൊടുക്കാൻ വരുക അങ്ങനെ ഒട്ടും കംഫർട്ടായിരിക്കില്ല അങ്ങനെ എപ്പോഴും കംഫർട്ടാക്കി കൊണ്ടുനടക്കാന്നുള്ള ലാൽ കൊച്ചു കുട്ടിയെ കൊണ്ടു കിടക്കണ പോലെ ലാലനെ കൊണ്ടു കിടക്കണം എന്നാൽ വളരെ ഈസിയാണ് പുള്ളി ഇത്രയും കംഫർട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഷോയിനൊക്കെ ഭയങ്കര എൻജോയ് എന്നിരിക്കില്ല അല്ല എണ്ണം ഇപ്പം മമ്മൂക്കൂടെ അല്ല എന്തെങ്കിലും ഡാൻസ് ചെയ്യാൻ പറയും അതൊക്കെ ഈ പ്രായത്തിലല്ല എനിക്ക് പറഞ്ഞാൽ പുള്ളി അപ്പം നമുക്ക് പുള്ളി ആവശ്യമുള്ള സാധനം നമ്മളതിൻ്റെ രീതിയിൽ പറഞ്ഞ് കൊണ്ടുവരാം അതാണ് ഞാൻ സ്റ്റേജിൽ കയറ്റിയൊരു കാര്യമാണ് നമുക്ക് അത് പറയുന്നത് അല്ലാതെ കോമഡി ഉണ്ടെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട് കാര്യമുണ്ട് അല്ല അത് നമ്മളൊന്നും പറഞ്ഞാൽ അങ്ങനെ പുള്ളി നിഷേധിച്ച് വരില്ല എന്നോ അങ്ങനെ കട്ടിയാണ് അത് പതുക്കെ പതുക്കെ ആദ്യം എന്തെങ്കിലും നമുക്ക് വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും എപ്പോഴും അതാണ് നമുക്ക് പെട്ടെന്ന് ആ ഞാൻ ശരി വരാന്ന് പറഞ്ഞാൽ ഇതെന്ത് നമുക്ക് ഇങ്ങനെ നോക്കും ആദ്യം വരില്ല അത് പറയണം അത് ഈ ട്രിക്കെന്ന് മാത്രം പറഞ്ഞല്ല വേറൊരു കാര്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു രസകരമായ ഒരു കാര്യം കുറച്ചും കൂടി വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് അത് കാണാൻ പറ്റും ഇവരൊക്കെ ഉണ്ടൊക്കെ ആവുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ഇതും ചെയ്യാൻ പറ്റും പുതിയ ആൾക്കാർ വരട്ടെ പക്ഷേ ബാബു ബാബുൽ തന്നെ തന്നെ ഇതൊരു തടങ്കലിൽ തന്നെ നമ്മള് ട്രാപ്പ് ചെയ്യുമ്പോൾ പുള്ളി തിരിച്ച് നമുക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗാലോചിച്ചുകൊണ്ടിരിക്കുന്നു ശരി ഇടവേള ബാബുവിനെ പറ്റി പറയാണെങ്കിൽ അപ്പോൾ ഞാനല്ല നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിലെ എല്ലാവരുടെയും ഒരു എന്താ പറയുന്നത് ഒരു എനിക്കങ്ങനെ ഒരു വാക്ക് കിട്ടുന്നില്ല